ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ ക്രിസ്മസ് റിലേറ്റഡ് ആയിട്ടുള്ള ഒരു വർക്കാണ് ചെയ്യാൻ പോകുന്നത്. അതിന് വേണ്ടിയിട്ട് കാണുന്ന പോലെ ഒരു റോൾ എടുത്തിട്ടുണ്ട്. വാച്ച് വാങ്ങിച്ചപ്പോൾ കിട്ടിയിട്ടുള്ള ഒരു റോളാണ്. പിന്നെ രണ്ട് പീസ് തെർമോകോളും എടുത്തിട്ടുണ്ട്. അതുപോലെ ഒരു പീസ് കാർഡ്ബോർഡ്. ആദ്യം നമ്മൾ ഈ കാർഡ്ബോർഡിലേക്ക് ഈ വലിയ റോളും അതുപോലെ തന്നെ ഈ ഒരു ബോട്ടിൻ്റെ അടപ്പും നമ്മൾ എടുത്തിട്ടുണ്ടായിരുന്നു. അതും വെച്ചിട്ട് ഒന്ന് മാർക്ക് ചെയ്തെടുക്കുന്നുണ്ട്. എന്നിട്ട് ആ മാർക്കിൽ നമ്മൾ കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. എന്നിട്ട് ഈ റോളും അതുപോലെ തന്നെ നമ്മൾ രണ്ട് തെർമോക്കോളും കൂടെ വെച്ച് ഒരു ഹൈറ്റിന് വേണ്ടിയിട്ടാണ്. അതും വെച്ച് അതിൻ്റെ മേലെ ഈ അടപ്പും കൂടെ വെച്ച് ഒട്ടിച്ചെടുക്കുന്നുണ്ട്. പിന്നെ നമ്മൾ ഈ കാണുന്ന പോലെ ഒരു പേപ്പർ എടുത്തിട്ടുണ്ട്. ഇതിനെന്തോ പറയുമെന്ന് എനിക്കറിയില്ല കേട്ടോ. ഇതിൻ്റെ ഒരു സൈഡ് ഒരു വെൽവെറ്റ് പോലത്തെ സ്ട്രക്ചറാണ്, ഓപ്പോസിറ്റ് സൈഡ് വൈറ്റ് കളറാണ്. ഇതിൽ റെഡും ഗ്രീനും ആണ് എൻ്റെ കയ്യിൽ ഉണ്ടായിരുന്നത്. നമുക്കിപ്പോൾ വേണ്ടത് റെഡാണ്. നമ്മൾ ക്രിസ്മസ് പപ്പയുടെ ചപ്പലുണ്ടല്ലോ, ആ ഒരു ഷൂ, ആ ഒരു മോഡലാണ് നമ്മൾ ഉണ്ടാക്കാൻ വേണ്ടി പോണത്. അപ്പോൾ എൻ്റെ കയ്യിലുള്ള റെഡ് എന്ന് പറയുന്നത് സൈസ് ചെറുതാണ്. അപ്പോൾ ആദ്യം നമ്മൾ ഉണ്ടാക്കി വെച്ചിട്ടുള്ള ഒട്ടിച്ചു വെച്ചിട്ടുള്ള ഒരു സ്ട്രക്ചർ ഉണ്ടല്ലോ, അതിലേക്ക് നമ്മൾ ഈ ഒരു റെഡ് പേപ്പർ ഒട്ടിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട് പോവാണ്. അപ്പോൾ ഇത് നീളം തികയോ എന്നുള്ളതൊക്കെ ഞാനൊന്ന് ചെക്ക് ചെയ്യുന്നുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഏകദേശം കുഴപ്പമില്ല, അത് എത്തും എന്ന് തോന്നിയത് കൊണ്ട് ഞാനത് കട്ട് ചെയ്ത് ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. ഗ്ലൂ ഗണ്ണ വെച്ചിട്ടാണ് ഞാൻ ഒട്ടിച്ചെടുത്തിട്ടുള്ളത്. പിന്നെ ആ ഷൂവിൻ്റെ വിരലൊക്കെ വരുന്ന പോർഷൻ ഉണ്ടല്ലോ, അവിടെ നമ്മൾ കട്ട് ചെയ്തിട്ട് മടക്കി ഒട്ടിച്ചിട്ടുണ്ട്. എന്നിട്ട് പിന്നെ ബാക്കി വന്ന കുഞ്ഞു രണ്ട് പീസേ ഉണ്ടായിരുന്നുള്ളൂ, അത് വെച്ചിട്ട് നമ്മൾ ഒരു വിധത്തിൽ ഒപ്പിച്ചെടുത്തു. അപ്പോൾ ആ ഭാഗത്ത് നമ്മൾ ഈ പീസസൊക്കെ വെച്ച് ഏച്ച് കൂട്ടിയ പോലത്തെ ഒരു സ്ട്രക്ചറായിരുന്നു. അപ്പോൾ അത് ഹൈഡ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ പറക്കുന്നലക സിനിമയിൽ പറയുന്ന പോലെ കുറച്ച് കുറച്ച് പൂക്കളും ഇലകളും വെച്ച് നമുക്ക് അതിനെ ഹൈഡ് ചെയ്തിട്ട് എടുക്കാം. അപ്പോൾ ഇനി ഷൂവിൻ്റെ മേലിൽ നമുക്ക് കുറച്ച് ഡെക്കറേഷൻ ഐറ്റംസ് ഒക്കെ വേണം. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു ബോ ഉണ്ടാക്കി എടുക്കാൻ വേണ്ടിയിട്ട് പോവാണ്. അതിന് ഈ കാണുന്ന പോലെ രണ്ട് റെഡ് കളറിൽ തുണി എടുത്തിട്ട് അത് ക്ലോസ് ആക്കി വെച്ചിട്ട് ഉള്ളിലേക്ക് മടക്കിയിട്ട് ഒന്ന് തുന്നിയിട്ട് കെട്ടിട്ട് കൊടുക്കുന്നുണ്ട്. ഇനി നമ്മൾ സെയിം കളറിൽ തന്നെയുള്ള ഒരു പ്രിന്റഡ് ക്ലോത്ത് എടുത്തിട്ട് ഇതേപോലെ കാണുന്ന പോലെ പകുതി ഫോൾഡ് ചെയ്തിട്ട് ഒരു കോർണർ മറ്റേ എൻഡിലേക്ക് മടക്കിയിട്ട് നമ്മളൊന്ന് ഗ്ലൂ ഗണ്ണ് വെച്ച് പൊട്ടിച്ചു കൊടുക്കുന്നുണ്ട്. ഓപ്പോസിറ്റ് സൈഡും നമ്മൾ അതുപോലെ തന്നെ ചെയ്തെടുക്കുന്നുണ്ട് ഇതേപോലത്തെ. എന്നിട്ട് അതിൻ്റെ രണ്ടറ്റം കൂടെ നമ്മളൊന്ന് ഗ്ലൂ ഗണ്ണ് വെച്ചിട്ട് ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട്. ഇതേപോലത്തെ രണ്ട് പീസാണ് നമ്മൾ ഉണ്ടാക്കിയെടുത്തിട്ടുള്ളത്. എന്നിട്ട് ആ രണ്ടറ്റം കൂടെ രണ്ടിലും ഗ്ലൂ ഗൺ അപ്ലൈ ചെയ്തിട്ടുള്ള പോർഷൻ ഉണ്ടല്ലോ, അത് ഒരേപോലെ ഒരു വശത്ത് ചേർന്ന് വരുന്ന രീതിക്ക് നമ്മളൊന്ന് ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട്. എന്നിട്ട് അതിൻ്റെ സെൻറ്റർ പോർഷനും കൂടെ നമ്മൾ നേരത്തെ ചെയ്ത പോലെ ഒന്ന് തുന്നിക്കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നമ്മൾ ആദ്യം ഉണ്ടാക്കി വെച്ചിട്ടുള്ള ബോയിലേക്ക് രണ്ടാമത് ഉണ്ടാക്കി വെച്ചിട്ടുള്ള ബോ ഒന്ന് ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ബോ റെഡി ആയിട്ടുണ്ട്. ഇനി നമ്മൾ സാന്താക്ലോസിൻ്റെ ഷൂ ഡെക്കറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പോവാണ്. ഞാൻ ഈ കാണുന്ന തരത്തിലൊരു ലേസ് എടുത്തിട്ടുണ്ട്. എന്നിട്ട് ഷൂവിൻ്റെ അടിഭാഗത്തായിട്ടൊന്ന് ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ ലേസൊക്കെ ഒട്ടിച്ചെടുത്തതിൻ്റെ ശേഷം നമ്മൾ ബോയും കൂടെ അതിലൊന്ന് ഒട്ടിച്ചെടുക്കുന്നുണ്ട്. ഇനി നമ്മൾ ചെയ്യാൻ പോണത് ഈ കാണുന്ന പോലെ കുറച്ച് ഗ്രാസ് എടുത്തിട്ടുണ്ട്, ഡ്രൈ ചെയ്തെടുത്ത ഗ്രാസാണ്. എന്നിട്ട് അത് നമ്മൾ ഈ കാണുന്ന പോലെ ഒന്ന് റാൻഡായിട്ടൊന്ന് ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട്. ഇനി ഇതേപോലെ നമ്മൾ റെഡ് ഗോൾഡൻ ഷേഡുള്ള ബീഡ്സ് എടുത്തിട്ട് അതും കൂടെ പുല്ലൊട്ടിച്ച പോർഷനിൽ നമ്മളൊന്ന് ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട്. ഇനി നമ്മൾ വാച്ചൊക്കെ വാങ്ങിക്കുമ്പോൾ കിട്ടുന്ന അതിൻ്റെ ഉള്ളിൽ ഉണ്ടാകുന്ന തലേണ പോലത്തെ ഒരു സംഭവം ഉണ്ടല്ലോ, അതിൻ്റെ ഉള്ളിലുള്ള പഞ്ഞി എടുക്കുന്നുണ്ട്. അതെടുത്തിട്ട് നമ്മൾ ഈ ചെരുപ്പിൻ്റെ മേലത്തെ പോർഷൻ അതാ അവിടെ നമ്മൾ പശ വേച്ചിട്ട് ഒന്ന് ഒട്ടിച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇത് കയ്യിലെടുത്തിട്ട് ഒന്ന് റോളാക്കി കൊടുത്താൽ അതൊന്നും കൂടി ഒന്ന് ഒതുങ്ങി വെക്കും കേട്ടോ. നമുക്ക് വേണ്ട രീതിക്ക് ഒന്ന് അഡ്ജസ്റ്റ് ആയിട്ട് കിട്ടും. അപ്പോൾ നമുക്കത് സിമ്പിളായിട്ട് ഒട്ടിക്കാൻ വേണ്ടിയിട്ട് പറ്റും. അപ്പോൾ ഞാനിവിടെ ഫെവിക്കോൾ വെച്ചിട്ടാണ് ഒട്ടിച്ചിട്ടുള്ളത്. ഫെവിക്കോൾ ആണെങ്കിൽ കുറച്ച് ഒട്ടാൻ ടൈം എടുക്കുന്നേ ഉള്ളൂ. അങ്ങനെ ഒട്ടിച്ചു കഴിഞ്ഞതിന് ശേഷം നമ്മൾ അതിൻ്റെ പോർഷൻസൊക്കെ എക്സ്ട്രാ നിൽക്കുന്ന പോർഷൻസ് ഉണ്ടല്ലോ, അതൊക്കെ ഒന്ന് കത്രിക വെച്ചിട്ടൊന്ന് കട്ട് ചെയ്തിട്ടൊന്ന് ഷേപ്പ് ചെയ്ത് എടുക്കുന്നുണ്ട്. അങ്ങനെ ചപ്പൽസിൻ്റെ പരിപാടിയൊക്കെ ഫുള്ളായിട്ട് കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി നമ്മൾ ക്യാൻഡി കെയിൻ ഉണ്ടാക്കാൻ പോവുകയാണ്. ഈ പേര് ഞാൻ യൂട്യൂബിൽ കണ്ടതാണ്. ഇതിന് വേറെ എന്തെങ്കിലും പേരുണ്ടോ എന്ന് ചോദിച്ചാൽ എനിക്കറിയില്ല. അപ്പോൾ അത് ഉണ്ടാക്കി കഴിയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും അതെന്താ സാധനം എന്നുള്ളത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ ഒരു A4 ഹാഫ്
പോർഷൻ നമ്മൾ എടുത്തിട്ട് ഈ കാണുന്ന പോലെ ഒന്ന് റോളാക്കി എടുക്കുന്നുണ്ട്. എന്നിട്ട് ആ എൻ്റെ നമ്മളൊന്ന് പശ തേച്ച് ഒട്ടിച്ച് സെക്കർ ചെയ്ത് കൊടുക്കാം. എന്നിട്ട് നമ്മൾ ഈ കാണുന്ന പോലെ റെഡ് കളറിലുള്ളൊരു പേപ്പർ എടുത്തിട്ട് വീതി കുറച്ച് നമ്മളൊന്ന് കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. നമ്മളെടുത്ത പേപ്പർ റോളിൻ്റെ അത്രയും നീളത്തിൽ ചുറ്റാനുള്ള റെഡ് പീസ് കട്ട് ചെയ്തിട്ട് എടുക്കാം. എന്നിട്ട് നമ്മൾ ആ റെഡ് പീസിൻ്റെ ഒരറ്റത്ത് പശ തേച്ചിട്ട് നമ്മളുണ്ടാക്കിയിട്ടുള്ള പേപ്പർ റോളിന് ചുറ്റുമായിട്ടൊന്ന് ഇങ്ങനെ റോൾ ചെയ്തിട്ട് ഒന്ന് പൊട്ടിച്ചു കൊടുക്കാം. എന്നിട്ട് നമ്മൾ അതിൻ്റെ എക്സ്ട്രാ നിൽക്കുന്ന പോർഷൻസൊക്കെ ഒന്ന് കട്ട് ചെയ്തിട്ട് കളയുന്നുണ്ട്. ഇനി നമ്മൾ ഈ കാണുന്ന പോലെ ഒരു മെറ്റൽ വയർ എടുത്തിട്ട് അതിൻ്റെ ഒരു പീസ് മുറിച്ചെടുക്കുന്നുണ്ട്. എന്നിട്ട് നമ്മൾ ഈ ട്യൂബിൻ്റെ ഉള്ളിലേക്ക് ഇറക്കിയിട്ട് നമ്മളൊന്ന് പശ തേച്ചിട്ടൊന്ന് സെക്യൂർ ചെയ്ത് കൊടുക്കുന്നുണ്ട് ഒരറ്റത്ത്. എന്നിട്ട് നമ്മൾ ആ കമ്പി കയറ്റിയിട്ട ആ പോർഷൻ ഉണ്ടല്ലോ അവിടെ ജസ്റ്റ് ഒന്ന് ബെൻഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അങ്ങനെ നമ്മുടെ കാൻഡി കെയിൻ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇതിനെന്താ വേറെ പേരുള്ളത് നിങ്ങൾക്ക് അറിയുമെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യാൻ മറക്കില്ല കേട്ടോ. അപ്പോൾ നമ്മുടെ ഐറ്റം റെഡി ആയിട്ടുണ്ട്. ഇത് നമുക്ക് ഏകദേശം ഒരു പെൻ ഹോൾഡർക്ക് പോലെ നമുക്ക് ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് പറ്റും കേട്ടോ. അപ്പോൾ ഇന്നത്തെ ക്രിസ്മസ് ഡെക്കറേറ്റീവ് ഐഡിയ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്തും കൂടെ സപ്പോർട്ട് ചെയ്യാം കേട്ടോ. താങ്ക് യു.